ഹായ് ഗായ്സ്, ലവേഴ്സ് ഓഫ് ദ റെഡ് സ്കൈയുടെ ഫൈനൽ എപ്പിസോഡാണിത്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത ഡ്രാമാസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്കമിങ് ഡേയ്സിൽ നമ്മുടെ ചാനലിൽ ഒരു പുതിയ ഡ്രാമ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിലേക്ക് പോവാം. എന്ത് തന്നെ സംഭവിച്ചാലും എനിക്കിന്നിത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ബ്രഷ് തേടുവാണ് അവിടെ മൊത്തം. അവളത് കണ്ടെത്തുന്നതിൽ പോലും ഫെയിലായിട്ടിരിക്കുമ്പോൾ തേർഡ് ഫ്രണ്ട്സിനോട് കരഞ്ഞ് പറയാണ് ആ ബ്രഷ് ഒന്ന് എടുത്തു കൊടുക്കാനായിട്ട്. അവളോട് ഈ അവസ്ഥയും അവളെടുത്ത തീരുമാനവും കേട്ട് ഫ്രണ്ട്സ് വരെ ഷോക്കായാണ് ആ ബ്രഷ് കയ്യിലെടുത്ത് കൊടുക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഈ പോർട്രേറ്റ് കംപ്ലീറ്റ് ചെയ്യാറായതാണ്. ലാസ്റ്റായിട്ട് വരച്ചോണ്ടിരുന്നത് ഫേസും കണ്ണുമാണ് എന്നവൾ പറഞ്ഞു തീരുമ്പോ തന്നെ അവളുടെ കയ്യിൽ പിടിച്ച പ്ലേസ് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ തേർഡ് ഫ്രണ്ട്സ് ആണ്. അവൾക്കും ചെറിയ ഭയമുണ്ട്, വരയ്ക്കാനുള്ള ധൈര്യക്കുറവും. അത് മാത്രമല്ല, ഹൗച്ച ഭൂതം, ബ്രഷ് തൊട്ടാൽ പിന്നെ നിനക്കൊരിക്കലും പെയിന്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഡീലും വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ബ്രഷിൽ ഒരു തുണി വെച്ച് കവർ ചെയ്താണ് അവൾ വരച്ചോണ്ടിരുന്നത് തന്നെ. ഇപ്പൊ ഡീമണിനെ തടഞ്ഞു നിർത്തുന്ന എല്ലാ പവേഴ്സിനെയും അവന്റെ റെഡ് ഐസ് കൊണ്ട് അവൻ തിരിച്ചറ്റാക്ക് ചെയ്യുകയാണ്. സംസിൻ ഗോഡിന് ഏജ് കൂടുതലായതുകൊണ്ട് മൗണ്ടൻ ഗോഡിന് അത്ര പിടിച്ചു നിൽക്കാൻ പറ്റാതെ വളരെ പെട്ടെന്ന് തന്നെ ടയേർഡ് ആവുകയാണ്. ഡീമൻ അവന്റെ റെഡ് ഐസ് കിട്ടി, ഇപ്പൊ അവൻ എല്ലാ പവേഴ്സും തിരിച്ചു കിട്ടിയ മാതിരിയാണ്. സൂക്ഷിക്കണം എന്നൊരു വാർണിംഗ് മൗണ്ടൻ ഗോഡിനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മൗണ്ടൻ ഗോഡിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. നമ്മൾ ഇപ്പോഴും ഈ പാലസിനുള്ളിൽ തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ ജയിക്കാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസിൻ ഗോഡിനെ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കുന്ന ടൈം നിങ്ങളുടെ സമയം അവസാനിച്ചു എന്നും പറഞ്ഞ് ഇവരുടെ പവേഴ്സിനൊക്കെ ഒപ്പോസ് ചെയ്യാണ്. അവർക്ക് ആ പവേഴ്സൊക്കെ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട് വരികയാണ്. ഇതേ സമയം ചേംബറിനുള്ളിൽ ഹീറോയിൻ ആ പോർട്രേറ്റിന്റെ ലാസ്റ്റ് ഭാഗമായ ഐസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാതെ അവളോട് അച്ഛനോടായിട്ട് മനസ്സിൽ കരഞ്ഞു പറയാണ്, എന്നെ ഈ സിറ്റുവേഷനിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിൽ പറയുന്നത് നമ്മുടെ ഹൗച്ച ഭൂതം കേൾക്കുവാണ്. അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് മിസ്റ്റർ യുവിന്റെ ആത്മാവിനെ അവിടേക്ക് കൊണ്ടുവരുവാണ്. ചൊങ്കിയ, എന്റെ പ്രിയപ്പെട്ട പുത്രി എന്ന് വിളിച്ച് അവളുടെ അച്ഛൻ അവളുടെ അടുത്തേക്ക് വരുന്നത് ഫ്രണ്ട്സിന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി ആ ആത്മാവ് ഹീറോയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. എല്ലാം എന്റെ കൈകളിലാണ്, എനിക്കിപ്പോ കിങ്ങിന്റെ പോർട്രേറ്റ് കംപ്ലീറ്റ് ചെയ്യണം, പക്ഷെ എനിക്ക് കണ്ണു കാണില്ല, എന്നെ സഹായിക്കണം എന്നൊക്കെ കരഞ്ഞു പറഞ്ഞ് ഹെൽപ്പ് ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ സ്പിരിറ്റ് ഹീറോയിന്റെ ബോഡിയിലേക്ക് വരികയാണ്. അവളുടെ ബോഡിയിൽ കയറി അവളുടെ കൈ പിടിച്ച പോർട്രേറ്റിന്റെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഡ്രോ ചെയ്യുന്ന ടൈം തേർഡ് ഫ്രണ്ട്സ് വളരെ അത്ഭുതത്തോടെയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത്. അവനും വിശ്വാസം വരാതെ ഇരിക്കുമ്പോൾ പോർട്രേറ്റിന്റെ ഫേസിലെ ബാക്കിയുണ്ടായിരുന്ന ഭാഗമെല്ലാം യൂൻ കംപ്ലീറ്റ് ചെയ്ത് അവളുടെ ബോഡിയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനിയുള്ള പോർഷൻ നീ തന്നെ വരയ്ക്കേണ്ടതാണ്, നീ തന്നെ അത് ഫിനിഷ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവളും ഒരാളുടെ ഹെൽപ്പും ഇല്ലാതെ അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് തേർഡ് ഫ്രണ്ട്സും എന്തിനാ ഹൗച്ച വരെ വിശ്വസിക്കാനാവാതെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അവൾ ഈ പോർട്രേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കി അവളുടെ തൊട്ടടുത്തിരിക്കുന്ന യോൻ അവളെ അഭിനന്ദിക്കുകയാണ്. എന്റെ കുട്ടി, എനിക്ക് നിന്നിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് എനിക്കിനി പോവാനുള്ള സമയമായി എന്ന് പറയുമ്പോൾ അവളും വളരെ ഫീലായിട്ട് നന്ദി പറയുകയാണ്. ഇത്രയും വലിയൊരു കടമ നിറവേറ്റാൻ സഹായിച്ചതിനായിട്ട്. അപ്പൊ യൂൻ, ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് എന്റെ കുട്ടിക്കായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന് സോറി പറഞ്ഞ യൂൻ അവിടെ നിന്ന് മാഞ്ഞു പോവാണ്. അതേസമയം ഹൗച്ച പോർട്രേറ്റിന്റെ അടുത്തേക്ക് ഓടി വന്നിരുന്ന അതിലെ എനർജി മൊത്തം അവനിലേക്ക് കൊണ്ടുവരികയാണ്. എനർജി മൊത്തം ഹൗച്ച ആവാഹിക്കുന്നതിനോടൊപ്പം ആ ചേംബറിൽ ഒരു യെല്ലോ ലൈറ്റ് വന്നെന്നറിയുന്നത് ഡീമനും മൗണ്ടൻ ഗോഡും സംസിനും എല്ലാവരും തന്നെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ സംസിൻ ഗോഡിന് കാര്യം മനസ്സിലായി, ഡിവൈൻ ആയിട്ടുള്ള പോർട്രേറ്റ് കംപ്ലീറ്റ് ആയത് അറിഞ്ഞിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള ലൈറ്റാണത്. അവരും വളരെ ഹാപ്പി ആയിട്ട് ആ സന്തോഷം എക്സ്പ്രസ് ചെയ്യുകയാണ്. ഡീമൻ ഇത് കണ്ടിട്ട് ഷോക്കായിട്ടും കൺഫ്യൂസ് ആയിട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈം ഹൗച്ച തേർഡ് ഫ്രണ്ട്സിന് വേണ്ടി ഒരു കമാൻഡ് കൊടുക്കുകയാണ്. ഡീമൻ വരുന്നുണ്ട്, വേഗം സീലിംഗ് സെറമണി നടത്താൻ പറയുമ്പോൾ ഇത്രയും നേരം ബോധം കെട്ടുകിടന്ന ഫ്രണ്ട്സും എഴുന്നേറ്റ് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ്. അവരുടെ ഹെൽപ്പോടെ പോർട്രേറ്റ് അവിടെ റെഡിയാക്കി നിർത്തിയേക്കുന്നത് മീസു സോസറിന് മനസ്സിലായി. അവളും വേഗം തന്നെ എഴുന്നേറ്റ് മാജിക്കൽ സോഡ് കൊണ്ട് മന്ത്രം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഡീമൻ അവളെ അറ്റാക്ക് ചെയ്ത് അവളും ദൂരേക്ക് തെറിച്ചു പോയി വീഴുകയാണ്. സീലിംഗ് സെറമണി നടത്താനുണ്ടായിരുന്ന ലാസ്റ്റ് പ്രീസ്റ്റും തളർന്നു തറഞ്ഞ് എന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്ന സംസിനെ നോക്കി മൗണ്ടൻ ഗോഡ് വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി ഒരു സിഗ്നൽ കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ സംസിൻ, ഇന്നവിടെ എല്ലാം തീരണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വലിയൊരു ബട്ടർഫ്ലൈയുടെ രൂപത്തിലേക്ക് മാറി ആ ഡീമണിനെ പൊതിഞ്ഞെടുക്കുവാണ്. അതിനടുത്ത സെക്കൻഡ് തന്നെ ആ ചേംബറിന്റെ ഡോർ തകർത്തുകൊണ്ട് ആ പോർട്രേറ്റിന്റെ ഉള്ളിലേക്ക് അവനെ കൊണ്ടുപോവാണ്. സംസിന്റേതായ എല്ലാ പവേഴ്സും യൂസ് ചെയ്തുകൊണ്ട് ആ ഡീമനെ പോർട്രേറ്റിലേക്ക് സീൽ ചെയ്യുന്ന ടൈം നീ പോർട്രേറ്റിന് വേണ്ടി വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അതിമനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നിനക്ക് ലൈഫിൽ വിഷമിക്കേണ്ടി വരില്ല, ഇനി നിന്റെ ടൈമാണ്, നീയും റാമും ഒന്നിക്കാൻ പോവാണ് എന്നൊക്കെ ഹോംചുക്കിയോടായിട്ട് പറഞ്ഞിട്ടാണ് പോർട്രേറ്റ് സീലിംഗ് നടത്തുന്നത്.
കുറച്ചു സമയം കഴിഞ്ഞ് ആ പോർട്രേറ്റിൽ ഡീമൺ സീൽ ചെയ്യപ്പെട്ടു എന്നതിന്റെ സിമ്പിളായിട്ട് അതിലൊരു ബ്ലാക്ക് കളർ വന്ന് പടർന്ന് പോർട്രേറ്റിൽ കിങ്ങിന്റെ ഐസ് ഒരു റെഡ് കളറുള്ള ഐസായിട്ട് മാറുകയും ചെയ്യുവാണ്. ഇപ്പൊ എല്ലാവരും സീലിംഗ് സെറമണി കംപ്ലീറ്റ് ആയതിൽ സന്തോഷിച്ച് ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് ആ പോർട്രേറ്റ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഹൗച്ച ഭൂതം ഒരു സ്മൈല് കൊടുത്ത് അടുത്ത നിമിഷം തന്നെ അവിടെ നിന്ന് മാഞ്ഞു പോവാണ്. ഇപ്പൊ ബോധമില്ലാതെ കിടക്കുന്ന ഹീറോനെ നോക്കിയും സംസിനെ ഓർത്തും മൗണ്ടൻ കോഡ് ഫീൽ ചെയ്ത് സംസിൻ കോഡ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നർത്ഥത്തിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതേസമയം ഡീമണ്ടെ അടികിട്ടി മീസോ അവിടെ ബ്ലഡ് വോമിറ്റ് ചെയ്ത് മരിച്ചും പോവാണ്. ഹെഡ് പ്രീസ്റ്റ് ഇപ്പൊ അവളുടെ അടുത്ത് വന്ന് തൊട്ട് അവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹോം ചങ്കിക്ക് ഇപ്പൊ കാഴ്ചയില്ലാതെ ഹീറോനെ കാണണമെന്നും പറഞ്ഞ് അവള് വാശി പിടിച്ച് എഴുന്നേൽക്കാൻ ട്രൈ ചെയ്യുമ്പോ ഫ്രണ്ട്സ് ആണ് അവളെയും കൂട്ടിക്കൊണ്ട് ഹീറോയിനെ കാണിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഹീറോയ്ക്ക് ചെറിയ അനക്കമൊക്കെ വന്ന് അവൻ ഉണരുമ്പോ അവനെല്ലാം തന്നെ കാണാം. അവന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഹീറോയുടെ സൗണ്ട് കേട്ട ഭാഗം നോക്കി അവൾ ഓടി വരുമ്പോ തപ്പിത്തടഞ്ഞ് വീണ് ഹീറോ ആണ് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെ സ്നേഹം കണ്ട് ഫ്രണ്ട്സിന് സന്തോഷായിട്ട് അവന് ഹൃദയത്തിൽ നിന്നൊരു സ്മൈല് കൊടുത്ത് അവിടെ നിന്ന് പോവാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, സേഫ് അല്ലേ എന്ന് ചോദിച്ച അവള് കണ്ണു കാണാത്ത ആൾക്കാരെ പോലെ തപ്പിത്തടഞ്ഞ ഹീറോയുടെ ഫേസ് ഒക്കെ തൊട്ടു നോക്കുമ്പോ നിന്റെ കാഴ്ചക്ക് ഇത് എന്തു പറ്റി, ഡീമൻ എടുത്തോ എന്ന് ചോദിക്കുമ്പോ അതിനവള് റിപ്ലൈ ആയിട്ട് ഒരു പുഞ്ചിരിയോടെയാണ് മറുപടി കൊടുക്കുന്നത്. നമ്മളിപ്പോ ഫസ്റ്റ് മീറ്റ് ചെയ്തതുപോലെയായി, എനിക്ക് കാഴ്ചയില്ലാതെ നിങ്ങൾക്ക് കണ്ണു കാണാം, ഇനി നിങ്ങൾ വേണം എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് നോക്കാൻ എന്നവള് പറയുമ്പോ അവളെയും ചേർത്ത് നിർത്തി നിന്നെ ഞാൻ എന്റെ ലൈഫ് ലോങ് കെയർ ചെയ്യും എന്ന് അവളെയും പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവൾക്ക് കുറച്ച് സ്നേഹം കൊടുത്ത് അവളോട് ബ്ലൈൻഡ് ഐസ് കാണിച്ചുകൊണ്ടാണ് ആ സീൻ അവിടെ കട്ടാവുന്നത്. ഇപ്പൊ നമ്മളെ കാണിക്കുന്നത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ചായ് മാസ്റ്റർ എങ്ങോട്ടോ പോവാൻ വേണ്ടി തിടുക്കത്തിലായിട്ട് ഓടി വരുന്നത് പോലെ കാണിക്കുകയാണ്. ഗഞ്ചുമ പുറകിൽ നിന്ന് ഓടി വന്ന് എനിക്കൊരു സാധനം തരാൻ മറന്നു, തരാൻ പറഞ്ഞ് വാശി പിടിക്കുമ്പോ ലാസ്റ്റ് ചായ് മാസ്റ്റർ അത് കൊടുക്കുകയാണ്. ഗഞ്ചുമ്മയ്ക്ക് സന്തോഷമാവാണ്. ഇന്ന് ഹോം ചുങ്കിയുടെയും റാമിന്റെയും ബർത്ത്ഡേ ആണ്. അവരുള്ള സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി ഇവർ റെഡിയാവാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടേക്ക് ടീച്ചർ ഫ്രണ്ട് പെയിന്റർ ഹാനിനെ പോലത്തെ യൂണിഫോം ഒക്കെ അണിഞ്ഞ് വരികയാണ്. കൂടെയുള്ള ഫ്രണ്ട് ഇവന് പ്രൊമോഷൻ കിട്ടിയ കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഇട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ കിണ്ടലടിക്കുമ്പോ നമ്മുടെ തേർഡ് പ്രിൻസിനെ കാണിക്കുകയാണ്. തേർഡ് പ്രിൻസ് ഇപ്പൊ ക്രൗൺ പ്രിൻസ് ആണ്. അവനും റെഡിയായിട്ട് ഒറ്റയ്ക്ക് ഹോം ചുങ്കിനെയും റാമിനെയും കാണാൻ വേണ്ടി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോവാണ്. നമ്മുടെ ബാംബു ഹാറ്റ് അങ്ങോട്ട് വന്ന് നിങ്ങൾ പെയിന്റർ ഹോം ചുങ്കിയെ കാണാൻ വേണ്ടി പോവാണ് എന്നെനിക്കൊരു ന്യൂസ് കിട്ടിയോ. ഇതെനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയൊരു ബുക്കാണ്, ഇതൊന്ന് അവൾക്ക് കൊടുത്തേക്ക് എന്ന് മാത്രം പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകുമ്പോ നീ ഇനി കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ലേ പെയിന്റിംഗ് ജോബിന്? പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പെയിന്റർ ആണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് സ്റ്റഫ് ആയിട്ടുള്ള ബിൽഡിംഗ്സിൽ ഒരുപാട് കാലം വർക്ക് ചെയ്യാൻ പറ്റില്ല. ഗുഡ് ബൈ പറഞ്ഞ് അവനും പോവാണ്. ഈ ടൈം പ്രിൻസ് പോകുന്നത് നോക്കി നമ്മുടെ ചീഫ് ചങ്കും ടീമും ഒറ്റയ്ക്ക് ഹോം ചങ്കിയെ മീറ്റ് ചെയ്യാൻ പോവാണ്. ആരും കാണാത്ത സ്ഥലത്ത് നീ ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ വിടില്ല, നിനക്കുള്ള ശിക്ഷ ഞാൻ തരും എന്നൊക്കെ കടുപ്പായിട്ട് തന്നെയാണ് അവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഹോം ചങ്കിയെ പറ്റി. ഇപ്പൊ ജയിലിൽ നമ്മുടെ സെക്കം പ്രിൻസിന്റെ ബോഡിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വൗണ്ടിൽ നിന്നുള്ള പെയിൻ അവന് സഹിക്കാൻ പറ്റാതാവുമ്പോ അഡ്വൈസർ അടുത്ത സെല്ലിൽ നിന്ന് ഇന്നൊരു രാത്രി കൂടി പിടിച്ചു നിൽക്കണം, എല്ലാം റെഡിയായി, നമ്മുടെ ആളുകളെല്ലാം തയ്യാറാണ് എന്നൊരു ന്യൂസ് അവനെ അറിയിക്കുകയാണ്. 5 വർഷത്തെ റിവഞ്ചിന് നിങ്ങളിപ്പോ പേ ചെയ്യാൻ പോവാണെന്ന് വളരെ കലിപ്പായിട്ടാണ് പറയുന്നത്. ആ അഡ്വൈസറും അതിനു വേണ്ടി ജീവൻ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ കൊട്ടാരത്തിലെ പ്രധാന തള്ളിസ്റ്റ് സീലിംഗ് സെറമണിക്ക് ശേഷം കാണാതായ റാമിനെ ഹോം ചുങ്കിയുടെയും സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൗച്ച ഹോം ചുങ്കിയുമായിട്ടൊരു ഡീല് വെച്ചതുകൊണ്ട് അവള് വരച്ച എല്ലാ പെയിന്റിങ്സിൽ നിന്നുള്ള എനർജി അവന് കിട്ടി. 1000 ഡിവൈൻ ആയിട്ടുള്ള പെയിന്റിങ്സിന്റെ എനർജി അവന് കിട്ടിയാൽ അവനൊരു ഗുഡ് സ്പിരിറ്റ് ആയിട്ട് മാറും എന്നൊക്കെ കഥ പറയുമ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ മൗണ്ടൻ കോഡ് ഈ മണ്ടൻ എന്തൊക്കെയാണ് ഈ പറയണത് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ 5 വർഷത്തിന് ശേഷം നമ്മുടെ ഹീറോയിനും ഹീറോയും ഒരു സ്ഥലത്തിരുന്ന് അവരുടേതായ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പിയായി തന്നെ അവർ ജീവിക്കുമ്പോൾ ദൂരെ നിന്ന് തേർഡ് പ്രിൻസും വരികയാണ്. അതോടൊപ്പം വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു കുഞ്ഞു മോടി വരികയാണ്. ആക്ച്വലി ഈ കുഞ്ഞവരുടെ മകനാണ്. പ്രിൻസിനെ കണ്ട് അവര് സന്തോഷമായിട്ട് ഓടി വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ ആയിട്ട് രണ്ടുപേർക്കും കൈ നിറയെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്ന് അതും കൊണ്ട് അവരുടെ വീട്ടിലേക്കും പോവുകയാണ്. നിനക്കിപ്പോ ക്ലിയർ ആയിട്ട് തന്നെ കണ്ണു കാണാമോ എന്ന് പ്രിൻസ് ചോദിക്കുമ്പോ എനിക്കിപ്പോഴും ആ ഡേ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് സീലിംഗ് സെറമണി ടൈം നടന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുകയാണ്. ഡീമണിനെ പോർട്രേറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് സംസിൻ എല്ലാം നന്നായിട്ട് നടക്കും, എല്ലാം പഴയതുപോലെ തന്നെ അവസാനിച്ചത് കൊണ്ട് നിനക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ആ കേസ് അതും വഴിയെ മാറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്ന കാര്യം പ്രിൻസിനോട് പറയുമ്പോ
പ്രിൻസിന് സന്തോഷമായിട്ട് പ്രിൻസിന്റെ കാര്യങ്ങൾ പറയുവാണ്. കിങ് ഇപ്പോൾ വയ്യാതായിട്ട് കിടക്കുവാണ്. ഞാനാണിപ്പോൾ ക്രൗൺ പ്രിൻസ് ആയിട്ട് ഈ രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അറാം അങ്ങോട്ട് വന്ന് ഹീറോയിനെ സ്നേഹത്തോടെ വിളിച്ച് പുറത്ത് മഞ്ഞ് കൂടുതലാണ്, അകത്തേക്ക് വരാൻ പറയാണ്. ഇപ്പൊ വീടിനുള്ളിൽ അവന്റെ കുഞ്ഞിനെയൊക്കെ ഉറക്കി കിടത്തി പ്രിൻസായിട്ട് കുറച്ച് സമയം സംസാരിക്കുകയാണ്. കിങ്ങിന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു രാജ്യം ഭരിക്കാൻ വല്ലാത്ത പാട് തന്നെയാണ്. ഞാൻ എപ്പോഴും ബിസിയാണ്, സെക്കൻഡ് പ്രിൻസ് ഇപ്പോഴും ജയിലിലാണ് തുടങ്ങി അവന്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ ഹീറോനോട് ഷെയർ ചെയ്യാണ്. ഹീറോയും അത്യാവശ്യം വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് രണ്ടു പേർക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുവാണ്. ഹീറോയിന് കിട്ടിയ ഗിഫ്റ്റിൽ അവൾ ഹാപ്പിയാണ്. പക്ഷെ ഹീറോയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് കണ്ട് അവനും ഇങ്ങനെ ഷോക്കായിട്ട് കണ്ണു മിഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതൊരു ഒഫീഷ്യൽ അപ്പോയിൻമെന്റ് ആണ്. എൻ്റെ അച്ഛൻ നിന്റെ അച്ഛന് കൊടുക്കാൻ വെച്ച പൊസിഷനാണിത്. ഇനി ഈ രാജ്യത്തിന്റെ നോർത്ത് ഭാഗത്ത് നീയാണ് ഇരിക്കേണ്ടത്. ആ ഭാഗത്തെ മിനിസ്റ്ററായിട്ട് അവൻ അപ്പോയിന്റ് ചെയ്ത ഓർഡർ കൊടുക്കുമ്പോൾ ഹീറോയ്ക്ക് എന്താ പറയണ്ടെന്നറിയാത്ത വല്ലാത്ത അവസ്ഥയിലാണ്. അവനും നന്ദി പറയുകയാണ്. ഇപ്പൊ പുറത്ത് 5 വർഷത്തിന് ശേഷം മാസ്റ്റർ ചായയും ടീമും അവനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരെയും കണ്ട് ഇവര് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ടീച്ചർ ഫ്രണ്ടിന് പ്രൊമോഷൻ കിട്ടിയതും എല്ലാം സന്തോഷമായിട്ട് തന്നെയാണ് ചോദിച്ചറിയുന്നതും കേൾക്കുന്നതും. ഈ ടൈം തേർഡ് ബ്രഞ്ചിന് അന്വേഷിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഒരാൾ വന്നിരിക്കുകയാണ്. ഒരു അർജന്റ് മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രിൻസും ആ കാര്യം കേട്ട് ഷോക്കാവുകയാണ്. പക്ഷെ അവരെ അറിയിക്കാതെ കൊട്ടാരത്തിലെ വർക്ക് ബിസിയാണെന്ന് പറഞ്ഞ് അപ്പം തന്നെ അവിടെ നിന്ന് പോവുകയാണ്. നിങ്ങളിപ്പോഴാണ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങിയത്, ഇനിയെങ്കിലും ഹാപ്പി ആയിരിക്കാൻ പറഞ്ഞ് അനുഗ്രഹിച്ചാണ് പ്രിൻസ് അവിടെ നിന്ന് പോകുന്നത്. പ്രിൻസ് പോയി കഴിഞ്ഞ ഹീറോയിനും കുറച്ച് സാഡായിട്ട് കൊട്ടാരത്തിൽ എന്തോ ആപത്ത് സംഭവിച്ച പോലെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹീറോയും അവൾ ആശ്വസിപ്പിച്ച് നല്ലത് വരട്ടെ എന്ന് സ്റ്റാർസിനെ നോക്കി തന്നെ പറയുകയാണ്. ഇപ്പോൾ ഹീറോയിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എടുക്കാനായിട്ട് ഒരു സെക്കൻഡ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി വരുമ്പോൾ ഹീറോയുടെ പെറ്റായിട്ടുള്ള കുതിരയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. രണ്ടുപേരും നൈറ്റ് റൈഡിനൊക്കെ പോയി. അവൾ വരച്ച ഹീറോയുടെ ഒരു ഡ്രോയിങ്സ് ആണ് അവളോട് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇനി എന്നും എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫേസ് മാത്രം വരച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടാണോ എന്ന് അവൾ ചോദിക്കുകയാണ്. അല്ല, ഇതിന് ഞാൻ പേ ചെയ്യാന്ന് പറഞ്ഞ് ചെറിയൊരു പേയ്മെന്റ് അവൾക്ക് കൊടുക്കുകയാണ്. വീണ്ടും പേ ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ തോട്ടത്തിലെ ഓണർ വന്ന് രണ്ടുപേരെയും മിരട്ടുവാണ്. അത് കണ്ട് രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഡ്രാമ അവിടെ എന്താവുകയാണ്. കൊട്ടാരത്തിൽ ഇപ്പൊ സെക്കൻഡ് പ്രിൻസ് പ്രാന്ത് പിടിച്ചതുപോലെ കിങ്ങിന്റെ ഡ്രസ് കോഡൊക്കെ അണിഞ്ഞ് അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ വെട്ടി നിർത്തുവാണ്. നോർത്തിലേക്കും സൗത്തിലേക്കും കുറെ ഗാർഡ്സിനെയൊക്കെ പറഞ്ഞയച്ച് അവിടുത്തെ സേഫ്റ്റി ഒന്ന് ഉറപ്പു വരുത്തുവാണ്. ഇപ്പൊ തേർഡ് പ്രിൻസും സെക്കൻഡ് പ്രിൻസും ആയിട്ട് നേരിട്ടൊരു ഫൈറ്റ് സീൻ നടക്കുന്നതാണ് കാണിക്കുന്നത്. ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ കൈയും കാലും പോലെയാണ്. അതിനെ മുറിച്ചു കളഞ്ഞിട്ട് പിന്നെ അതിനെ റീജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് തേർഡ് പ്രിൻസ് ചോദിക്കുമ്പോൾ സെക്കൻഡ് പ്രിൻസ് അത് സാരമില്ല, നീ ഇപ്പോഴും എൻ്റെ ബ്രദർ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും റോയൽ ബ്ലഡ് തന്നെയാണ് ഓടുന്നത്. എനിക്ക് ക്രൗൺ പ്രിൻസ് ആവണം, നീ എൻ്റെ സബോർഡിനേറ്റ് ആയിക്കോ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ടീംസ് ഫൈറ്റിനിറങ്ങുവാണ്. അങ്ങനെ ഒരു ഫൈറ്റ് സീൻ കാണിച്ചുകൊണ്ട് തന്നെ ഈ ഡ്രാമ സീസൺ 1 എൻഡ് ആവുകയാണ്. ഇതിന് ഇനിയൊരു സീസൺ ഉണ്ടോ എന്നറിയില്ല. കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്ത എല്ലാ ഡ്രാമാസും നോക്കുന്നുണ്ട്. സോ നമ്മുടെ ഡ്രാമ ഇവിടെ എൻഡ് ആവുകയാണ്. അടുത്തത് ഒരു നല്ല ഡ്രാമയായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം.